ഹായ് ചാൻസ് ഒക്കെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് കുറച്ച് സംഭവങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും ഇന്നലെ സർപ്രൈസ്ഡ് ആയിട്ടോ ഷോക്ക്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ലാലേട്ടന്റെ ഭാരോസും പിന്നെ ആണെങ്കിൽ മലൈക്കോട്ടൈ വാലിബനും ഒരുമിച്ച് ഇറങ്ങാൻ പോകുന്നു. അങ്ങനെ കേട്ടപ്പോ ഞാൻ വിളിച്ചു ദൈവമേ ബിഗ് ക്ലാഷ് ആണല്ലോ, കാരണം ലാലേട്ടന്റെ വേറെ ഏതെങ്കിലും ആക്ടേഴ്സിന്റെ കൂടിയാണ് ക്ലാഷ് വരാറ്. പക്ഷെ ഇത് നേരെ തിരിച്ച് ലാലേട്ടന്റെ രണ്ട് പടങ്ങൾ, അതും രണ്ടും എക്സ്പെക്ട് ചെയ്യുന്ന പടങ്ങൾ. ആ സമയത്ത് കൂടുതൽ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാൻ പോകുന്ന വാലിബനായിരിക്കും ബറോസിന് പണിയും കിട്ടാനും സാധ്യതയുണ്ട്. ലാലേട്ടന്റെ ഫസ്റ്റ് ഡയറക്ഷൻ മൂവിയാണ് ആൻഡ് ബറോസ് മൂവി ഓബിയസ്ലി ക്രിസ്മസിനൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ഒരു മൂവിയാണ്, കുട്ടികളൊക്കെ ഉള്ള ആ ഒരു മൂവി ആയതുകൊണ്ട് അതിനായിരിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. വാലിബന്റെ എനിക്കൊന്ന് ഫാൻ ഷോ ഒക്കെ ഉണ്ടാവും അതൊക്കെ കൺഫേം ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് ഈ ബറോസിന്റെ സംഭവം വന്നത്, ന്യൂസ് വന്നത്. അപ്പം അവസാനം ഇപ്പൊ ആന്റണി പെരുമ്പാവറിനെ കൺഫേം ചെയ്തിട്ടുണ്ട് ബറോസ് ആണ് ഫസ്റ്റ് വരുന്നത്. മലങ്കോട്ടെ വാലിബന്റെ വേറെ അപ്ഡേറ്റ് ഒന്നും വരാത്തിടത്തോളം കാലം അതെന്തായാലും കുറച്ചും കൂടി ഡിലേ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോ ഈ വെക്കേഷന് ഫസ്റ്റ് ബറോസ് വരും, അതിനുശേഷം അടുത്ത വെക്കേഷൻ ആയിരിക്കും ചിലപ്പോൾ മലങ്കോട്ടെ വാലിബൻ വരാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാനുവരിയിലാണ് നേരെ വരുന്നത്, ഡിസംബറിൽ ഈ രണ്ട് മൂവി കൂടി വന്നാൽ ഇങ്ങനെ പറയല്ലേ ഇങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടിയിട്ട് പോലെ ആയിരിക്കും ലാലേട്ടൻ മൂവീസ് വരാൻ പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, നമുക്കറിയാം ബറോസിന്റെ മുന്നേ ഷൂട്ടിംഗ് കഴിഞ്ഞാണ് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, കുറേയായി നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഏകദേശം അതിന്റെ ഒരു സ്റ്റേജ് ഒക്കെ വെച്ച് പോകുന്ന സമയത്ത് ഇപ്പൊ ഇറങ്ങേണ്ടതാണ് മലങ്കോട്ടെ വാലിബൻ. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് മറ്റേ നടക്കുന്നേ ഉള്ളൂ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്. അപ്പൊ ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല മാർച്ച് എൻഡിലോ അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്കോ അങ്ങനെയൊക്കെ ഇറക്കാമല്ലോ. കാരണം ആ സമയത്ത് രണ്ട് മാസത്തെ വെക്കേഷൻ ഒക്കെ ഇല്ലേ പിള്ളേരൊക്കെ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസംബറിൽ തന്നെ ലാലേട്ടന്റെ രണ്ട് പടം വരുന്നു എന്ന് അറിഞ്ഞപ്പോ തന്നെ ശരിക്കും ഒരു ഫുള്ളി ഒരു കൺഫ്യൂഷൻ ഒരു സ്റ്റേജ് തന്നെയായിരുന്നു, ഇത് ശരിയാണോ എന്നുള്ളത്. പക്ഷെ ഏകദേശം മലങ്കോട്ടെ വാലിബനാണ് ഫസ്റ്റ് ഇറങ്ങും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ അങ്ങനെയാണ് പെട്ടെന്ന് ഈ ഒരു ബാറോസും കൂടി എന്റെ കൂടെ വരുന്നത്. അപ്പൊ എന്തായാലും ബാറോസ് വരുന്നു, അതിന്റെ അപ്ഡേറ്റുകൾ ഓണം കഴിഞ്ഞതിന് ശേഷം തുടങ്ങുന്നതാണ്. ഓണത്തിന്റെ ഇടയ്ക്കും ചിലപ്പോ അപ്ഡേറ്റ് വരാം. ഓണത്തിന്റെ ഇടയ്ക്കും പുട്ടച്ചടം ഉണ്ടാവും, പ്രത്യേകിച്ച് പടങ്ങളൊക്കെ കുറെ ഇറങ്ങുന്നുണ്ട് ഓണത്തിന്. ആ സമയത്ത് ചിലപ്പോ ഒരു ടീസറോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണിക്കാനും സാധ്യതയുണ്ട് അല്ലേ. കാരണം എന്താ വെച്ചാൽ വെക്കേഷൻ ആണ്, ആ സമയമാണ് പെർഫെക്റ്റ് ടൈം വെയിറ്റിംഗ് ഫോർ ബാറോസ്. യെസ് ബാറോസിന്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ സുരേഷ് ഏട്ടന്റെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. സുരേഷ് ഏട്ടനും ബിജു മേനോനും ഒന്നിക്കുന്ന ഗരുഡൻ നമ്മളെല്ലാരും കേട്ടിട്ടുണ്ടാവും അല്ലേ. വെയിറ്റ് ചെയ്യുന്ന മൂവിയാണ്. അത് മാത്രമല്ല, സുരേഷ് ഏട്ടന്റെ ബർത്ത്ഡേ സമയത്ത് അതിന്റെ ഒരു ഗ്ലിംസ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഗംഭീര എക്സ്പെക്ടേഷൻ ഉള്ള സാധനം തന്നെയാണ്, കാരണം അതിന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടല്ലോ കാണാൻ വേണ്ടിട്ട്. ഐ പോസ്റ്ററില് രണ്ടുപേരെ കാണിച്ചിട്ടുണ്ട് കേട്ടോ, അതായത് ബിജു മേനോനെ കാണിച്ചിട്ടുണ്ട്, സുരേഷ് ഗോപിനെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും ഏകദേശം മറ്റേ ഗരുഡന്റെ രണ്ട് കണ്ണുകളില് ഓരോ കണ്ണുകളെ പോലെയാണ് പെട്ടെന്ന് കാണുമ്പോൾ രണ്ട് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന പോലെയുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ സർപ്രൈസിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ റൈറ്റർ മിഥുൻ മാനുവൽ തോമസ് ആണ്. അപ്പോ മിഥുൻ മാനുവൽ തോമസ് ഓൾറെഡി അബ്രഹാം ഓസ്ലർ ഇല്ലേ ആ പടത്തിന്റെ ഡയറക്ടറാണ്, ഇതിന്റെ റൈറ്ററുമാണ്. രണ്ട് ഗംഭീര സാധനങ്ങളായിട്ടാണ് വരാൻ വേണ്ടി പോകുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഷൂട്ടൊക്കെ റാപ്പ് ആയിട്ടുണ്ട് സിനിമാസില് കാണാൻ പറയുന്നത്. അപ്പൊ അതിന്റെ അപ്ഡേറ്റും വന്നുകൊടുക്കും. സുരേഷ് ഗോപിയും ബിജു മേനോനും രണ്ടുപേരും രണ്ട് സീനിയർ ആക്ടേഴ്സ് ആണ്. അത് കൂടാതെ തന്നെ ഇതിന്റെ ടെക്നിക്കൽ ടീമിനെ നമ്മൾ നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം പ്രതീക്ഷകൾ തന്നെ തരുന്ന സംഭവങ്ങളാണ്. അത് മാത്രല്ല, ഒരു ടൈറ്റിൽ സംഭവത്തിന് തന്നെ നല്ലൊരു സംഭവം ഉണ്ടല്ലോ, അതായത് മിഖായലിന്റെ ഒക്കെ നമ്മൾ കണ്ടില്ലായിരുന്നു ചിറക്ക്, അതുപോലെ സംഭവമുണ്ട്. എന്തായാലും പ്രതീക്ഷ ഇരുന്നൊരു സാധനമാണ്. ഈ ഓണത്തിന്റെ സമയത്ത് എന്തെങ്കിലും അപ്ഡേറ്റ് ഇറങ്ങാൻ സാധ്യതയുണ്ട്, വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ വരുന്ന സമയത്താണ് പ്രൊമോഷൻസ് ഒക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പടത്തിനെ പറ്റി പറയാനുള്ളത് നമ്മുടെ സ്വന്തം ഡി ക്യുണ്ട്, കിങ് ഓഫ് കൊത്ത മൂവി. മോനെ എല്ലായിടത്തും ഡി ക്യു, അങ്ങോട്ട് നോക്കുമ്പോ ഡി ക്യു, ഇങ്ങോട്ട് നോക്കുമ്പോ ഡി ക്യു, എല്ലായിടത്തും ഡി ക്യു. എനിക്ക് തോന്നുന്നു പാൻ ഇന്ത്യൻ പടം ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെയാണ് പ്രൊമോഷൻ നടക്കുന്നത്. ആദ്യം ഹൈദരാബാദിൽ പ്രീ റിലീസ് ഇവന്റ് നടന്നു, അത് കഴിഞ്ഞ് ചെന്നൈയിൽ നടക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് കേരളത്തിൽ നടക്കുന്നുണ്ട്, ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഊഫ്, ഇന്നലെ എന്തോ ഒരു നമ്മളൊരു ഫോട്ടോ കണ്ടില്ലേ മറ്റേ റോട്ടിൽ വലിയ പ്രതിമയൊക്കെ വെച്ചോണ്ട് സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ഊഫ്, ഒരു രക്ഷയില്ലാട്ടോ, പ്രൊമോഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് കിട്ടിയൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇതില് ഒരാളെ പ്രതീക്ഷിക്കുന്നുണ്ട്, അതായത് കാണിക്കാത്ത ഒരാൾ ഇതിന്റെ ക്ലൈമാക്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ വരുന്നത് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ വിചാരിക്കുന്നത് മമ്മൂക്കയാണോ, അല്ലെങ്കിൽ ചിലര് പറയുന്നുണ്ട് ധ്രുവ് വിക്രമാണെന്ന് പറയുന്നുണ്ട്, ചിലര് പറയുന്നുണ്ട് നമ്മുടെ അല്ലോർജുൻ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് വേറൊരു കാര്യം പറയാലോ, കാരണം ഇതിന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ട്രെയിലർ ഇറങ്ങുന്ന സമയത്ത് ലാലേട്ടനായിരുന്നു ഇത് ആദ്യം പോടാണെന്ന് അറിയില്ലേ, രണ്ടെണ്ണം വന്നേക്കണേ, വാ പോടാ വാ
ലാലേട്ടനായിരുന്നു ഇതിന്റെ ട്രെയിലർ ഷെയർ ചെയ്തിട്ടുണ്ടായ ഫസ്റ്റ്. അത് മാത്രല്ല, നമ്മൾ കേൾക്കുന്ന ഒരു റൂമർ വെച്ചിട്ട് ഇതിന്റെ നറേഷൻ ലാലേട്ടനായിരിക്കും പറയാൻ പോകുന്നുണ്ട്. എന്തുകൊണ്ട് ലാലേട്ടൻ വന്നൂടെ ക്ലൈമാക്സിൽ? നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സീനിയർ ആക്ടർ എന്തായാലും അതിനകത്ത് ഉണ്ടായിരിക്കും. സീനിയർ ആക്ടർ ആകാം, അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ചുകൂടി ഫ്രഷ് ആയിട്ട് ഒരാളാവാം, പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരാള്, അല്ലെങ്കിൽ നാനി ആയിരിക്കും. അതായത് വേറെ ഇൻഡസ്ട്രി നിന്നുള്ള ആരെങ്കിലും ആയിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ സീനിയർ ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം. അങ്ങനെ ആയാലും മാത്രമാണ് അതിനൊരു പവർ വരുള്ളൂ. കൊത്തയുടെ പ്രൊമോഷൻ മാത്രമല്ല കേട്ടോ, കൊത്തയ്ക്ക് കുറെ റെക്കോർഡും കിട്ടിയിട്ടുണ്ട്. യെസ്, പ്രീ റിലീസ് റെക്കോർഡിന്റെ ഫസ്റ്റ് പറയാം. ഏകദേശം 1.5 crore കളക്ട് ചെയ്ത് കഴിഞ്ഞു ഇതുവരെ, ഇന്നലെ വരെ. എനിക്ക് തോന്നുന്നു പടം ഇറങ്ങുന്ന വ്യാഴാഴ്ചയാണല്ലോ, അപ്പൊ അതിന് മുന്നേ ചിലപ്പോൾ 2-3 crore വരെ പ്രീ ബിസിനസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വേറൊരു റെക്കോർഡ് എന്ന് പറയുന്നത് ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിൽ ട്രെയിലർ കാണിച്ചു. അതിനു മുന്നേ നമുക്ക് അറിയാം ബുർജ് ഖലീഫയിലായിരുന്നു റെക്കോർഡ് ഇട്ടിട്ടുണ്ടായിരുന്ന ആദ്യം മലയാളം മൂവി. അത് ഡി ക്യുന്റെ കുറിപ്പായിരുന്നു ആ സമയത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന്റെ ട്രെയിലർ കേട്ടോ, ആൻഡ് ഇപ്പൊ എന്ന് പറയുന്നത് പുതിയ റെക്കോർഡ്, അതും ഫസ്റ്റ് മലയാള മൂവിയാണ്. അതെ, അതുമാണ് ഇജാദി പ്രൊമോഷൻ. പ്രൊമോഷൻ വരുന്നോണ്ടാണ് ആ ഒരു പ്രീ ബിസിനസ് ഒക്കെ നന്നായിട്ട് വരുന്നത്. കാരണം നമുക്കറിയാം ആ ഒരു വന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പൊ ട്രെയിലർ ആയാലും ടീസർ ആയാലും അല്ലെങ്കിൽ പാട്ടുകളായാലും, ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ പാട്ടിന് ചെറിയ രീതിയിലുള്ള നെഗറ്റീവ് സംഭവങ്ങൾ, അത് മാത്രല്ല വേറെയും കുറെ നെഗറ്റീവ്സ് വരുന്നുണ്ട് പടത്തിന്. പ്രത്യേകിച്ച് ആ പാട്ടാണ് കേട്ടോ, അതായത് ആ ഒരു ലവ് സോങ്, കാരണം ഇത്രയും നാളും ഇപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഭയങ്കര ഒരു മാസ അവതാരമാണ്. പക്ഷേ ആ ഒരു സോങ് വന്നപ്പോ എന്താ പറയാ, ആ ഒരു ലവും കൂടി വന്നപ്പോ ഒരു പതിഞ്ഞ തളത്തിൽ അങ്ങോട്ട് വന്നിരുന്നത്. പിന്നെ അതിന് എന്തിനും ഇങ്ങനെ കുറ്റം പറയുന്നത് മനസ്സിലായില്ല. കാരണം എന്താ പറയാ, ട്രെയിലർ വന്നപ്പോ തന്നെ നമുക്ക് ഹിന്റ് തന്നായിരുന്നു ഇതിൽ റൊമാൻറ്റിക് ഉണ്ടെന്നുള്ളത് അല്ലേ. അപ്പം എല്ലാം വേണ്ട, എല്ലാ ചേരുവകളും ചേർത്ത്, പ്രത്യേകിച്ച് പാൻ ഇന്ത്യൻ സിനിമയാണ് ഇത്, മലയാള സിനിമ മാത്രമല്ല. അത് മാത്രല്ല, ഇത്രയും പ്രൊമോഷൻസ് നടക്കുന്ന സമയത്ത് എന്തായാലും ഒരു നെഗറ്റീവ് അതിന് ഉണ്ടായിരിക്കും. അല്ല, അത് മാത്രല്ല, എനിക്ക് തോന്നുന്നു ഹിന്ദിയിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് റൊമാൻറ്റിക് ഏരിയ ഒക്കെ ഉണ്ടായാലും ആ സിനിമക്ക് ഒരു എൻഗേജ്മെന്റ് ഉണ്ടാവും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മള് കൊത്തയുടെ ഓരോ അപ്ഡേറ്റുകൾ കാണുമ്പോഴും എല്ലാവരും പറയുന്നത് മലയാളത്തിനേക്കാളും ബെറ്റർ ആയിട്ട് നിൽക്കുന്ന തമിഴും ഹിന്ദിയൊക്കെയാണ് അല്ലെ. അത് ഫസ്റ്റ് മുതൽ തന്നെ ഈ ഒരു മൂവിക്കുള്ള ഒരു സംഭവം ആട്ടോ. അതായത് നമ്മൾ മലയാളം റിയാക്ഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മലയാളം നമ്മൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ അതിന്റെ തമിഴോ അല്ലെങ്കിൽ ഹിന്ദിയോ കണ്ടു നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ബെറ്റർ അല്ലേ നമുക്ക് തോന്നുന്നുണ്ട്. തോന്നിയോട്ടോ, ഇങ്ങനെയൊക്കെ കേട്ടിട്ട് നമ്മൾ ഇനി ഏതെങ്കിലും തമിഴോ ഹിന്ദിയോ ചെയ്തിട്ട് റിയാക്ട് ചെയ്തിട്ട് നമ്മൾ പറയാനോ ഇതാ നല്ലതെന്ന് പറഞ്ഞാല് മലയാളികൾ സമ്മതിക്കില്ല. അത് സമ്മതിക്കില്ല, അത് വേറെ കാര്യം. നമ്മൾ കഴിഞ്ഞ ആ ലവ് സോങ്ങില്ലേ, അത് മലയാളത്തിൽ എനിക്ക് പേഴ്സണലി തോന്നിയാണ് മലയാളത്തിനേക്കാളും കുറച്ചും കൂടിയും ബെറ്റർ തമിഴാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്കോട് ആ ജോണർ അങ്ങനെ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അല്ലേ. അതായത് എല്ലാ എലമെന്റ്സ് ഉള്ള ഒരു സിനിമ, അപ്പൊ ആ എലമെന്റ്സിന്റെ അകത്ത് റൊമാൻസ് വേണം, എല്ലാം വരട്ടെ, എല്ലാം കൂടി ഉള്ള ഒരു ഗംഭീര പാക്കേജ് ആയിരിക്കണം സിനിമ. പക്ഷെ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടം ഏകദേശം 3 hours എടുത്തിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ചെറിയ പേടിയുണ്ട്, അതൊരു ഡ്രോബാക്ക് ആണ്. കാരണം 3 hours അടുപ്പിച്ചുണ്ട്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ, 4 minutes അങ്ങനത്തെ വ്യത്യാസമേ ഉള്ളൂ. 4 minutes പിന്നെ ക്രിറ്റിസിസം കിട്ടാൻ സാധ്യതയുള്ള പുതിയ ഡെബ്യൂട്ട് ഡയറക്ടറാണ്, അപ്പൊ പെട്ടെന്ന് അത്രയും ലെങ്തി മൂവി എടുക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ക്രിറ്റിസിസം കിട്ടും. പിന്നെന്ന് വെച്ചാല് ഏറ്റവും നന്നാവേണ്ടത് എന്തൊക്കെയാ, ഇൻട്രോ ഗംഭീരാവണം, ഇന്റർവെൽ പഞ്ച് ഗംഭീരാവണം, ക്ലൈമാക്സ് ഗംഭീരമാണ്. ഈ സാധനങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ട് എവിടെയെങ്കിലൊക്കെ ചെറിയ പാളിച്ചകൾ ഉണ്ടായാലും മറന്നു പോകും ആൾക്കാർ. കാരണം ഇതാണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക പടം കണ്ടു കഴിഞ്ഞാൽ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കടത്തും ഫുള്ളാണ് എന്തായാലും നമുക്ക് കണ്ടറിയാം കൊത്ത. അപ്പൊ എന്തായാലും കൊത്തയുടെ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് പറയാം കേട്ടോ. യെസ് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു ഗംഭീര പടമാണ് ടിനു പാപ്പച്ചന്റെ ചാവേർ. യെസ്, കാരണം ഇതിന്റെ ഫസ്റ്റ് കുറേ ഇങ്ങനെ മോഷൻ ടീസറും മോഷൻ പോസ്റ്ററും അങ്ങനെ കുറേ സാധനങ്ങൾ ഇറക്കുന്നല്ലാണ്ട് ഒരു ടീസറോ ട്രെയിലറോ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല. പക്ഷേ ഹൈപ്പ് എന്ന് പറയുന്ന ടിനു പാപ്പച്ചൻ എന്ന ഡയറക്ടർ തന്നെയാണ്. അത് മാത്രമല്ല ചാക്കോച്ചന്റെ ആ ലുക്കും പിന്നെ അതുപോലെ ബാക്കിയുള്ള കാസ്റ്റും അല്ലെ, ചാക്കോച്ചൻ, ആന്റണി, അർജുൻ, അശോകൻ. യെസ്, അപ്പൊ ഇവര് മൂന്നുപേരാണ് വരുന്നത്. ഈ ഒരു കോംബോ എന്തോ ഒരു സ്പാർക്ക് നമുക്ക് കിട്ടും ചെറുതായിട്ട്. അത് മാത്രല്ല ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് കുറച്ചൊരു കാന്താര എഫക്റ്റ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു തുടക്കം മുതൽ ഇന്നത്തെ ഓരോ അപ്ഡേറ്റിലും. അപ്പൊ ഇതിനകത്ത് ആകെ ഒരു വീഡിയോ ഫോർമാറ്റിൽ ഒരു സംഭവം മാത്രമേ വന്നു, ചെറുതായിട്ട്, അതും കുറച്ചേ ഇട്ടുള്ളൂ, ഫുൾ ആയിട്ട് ഇട്ടില്ല. അതായത് എനിക്ക് തോന്നുന്നു ടിനു പാപ്പച്ചൻ നമ്മളൊന്നും കാണിക്കില്ല, നിങ്ങളെല്ലാം തിയേറ്ററിൽ കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണ് വെച്ചേക്കണേ. എനിക്ക് തോന്നുന്നു ചിലപ്പോ ഈ ഒരു ഓണ സമയത്ത് എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ അവർ ഇറക്കിയിട്ടുണ്ട് പുതിയതായിട്ട്, അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് ഒറ്റ നോട്ടത്തിൽ കാണുന്ന സമയത്ത് ഇത് ഫഹദ് ഫാസിലാണോ തോന്നിപ്പോകും. പക്ഷെ ഇത് കുഞ്ചാക്കോ ബോബനാണെന്ന് പെട്ടെന്ന് കാണാൻ മനസ്സിലാവുന്നില്ല, പെട്ടെന്ന് അകലെ നോക്കുമ്പോ ഫഹദ് ഫാസിലിന്റെ തന്നെ ലുക്ക് പോലെയാണ് തോന്നുന്നത്. അപ്പോ കുഞ്ചാക്കോ ബോബൻ ഇങ്ങനെ എന്തോ ഒരു പൊത്തിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നോക്കുന്ന സമയത്ത് നോക്കുന്ന എല്ലാവരെയും നോക്കി കാണുന്ന പോലെയാണ്, ഏകദേശം ഒരു മല തുറന്നിട്ട് നോക്കുന്ന പോലെ. മലയാവാം മരുവാം,
കാരണം മരത്തിന്റെ വേരുകൾ പോലെയാണ് അപ്പുറത്തിപ്പുറത്തൊക്കെ വെച്ചത്. അപ്പൊ ഭയങ്കര ക്രിയേറ്റീവ് ആട്ടോ, അതായത് ഈ ചാവേറിന്റെ എന്ത് അപ്ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫുൾ ക്രിയേറ്റിവിറ്റി കാണാൻ പറ്റും. അത് മാത്രല്ല, എല്ലാത്തിലും ഒരു മരം എന്ന് പറഞ്ഞ സംഭവം വല്ലാണ്ട് കാണിക്കുന്നുണ്ടല്ലേ. അതിലെനിക്കൊരു ഇത് എന്ന് പറയുന്നത് ജോയ് മാത്യു ആണ് ഇതിന്റെ റൈറ്റർ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സോഷ്യൽ മെസ്സേജോ അല്ലെങ്കിൽ സോഷ്യൽ കണ്ടന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതെ കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് പറഞ്ഞില്ലേ, നമ്മൾക്ക് വലിയ കാര്യമായിട്ട് പിടിയിരുന്നില്ല. പിന്നെ തെയ്യൊക്കെ ഉണ്ട് ഇതിനകത്ത്, പെപ്പെ വരുന്നത് തെയ്യം കിട്ടുന്ന ആളായിട്ടാണ് തോന്നുന്നുണ്ട്. കാരണം ലുക്ക് ഒക്കെ ആ ഫുള്ള് മീശി. ഇപ്പൊ നമുക്കറിയാം മീശ പഠിച്ച ലുക്കിലാ ഉള്ളത്. പറഞ്ഞിരിക്കുന്ന ഒരു മെയിൻ കാര്യം നമ്മൾ പറയാൻ പോകുന്ന അപ്ഡേറ്റ് എന്താ വെച്ചാൽ ട്രെയിലർ സൂൺ. അതായത് എനിക്ക് തോന്നുന്നത് ഓണക്കാലത്ത് നമ്മളെ പടങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അതിന്റെ കൂടെ ട്രെയിലർ വരാൻ സാധ്യതയുണ്ട് ചാവേറിന്റെ. അപ്പൊ എന്താ വെച്ചാൽ കുറച്ചും കൂടി ഒരു ഹൈപ്പ് കിട്ടും. ഇപ്പൊ അടുത്തിറങ്ങിയ പോസ്റ്റേഴ്സും മാത്രം വെച്ചിട്ട് ഏറ്റവും ഫസ്റ്റത്തെ നല്ല, കാരണം വെച്ചാൽ അത് നമ്മള് ഭയങ്കരമായിട്ട് ആ ഒരു കിട്ടിയില്ലേ എല്ലാരും കൂടി വരുന്നുള്ളത്. പിന്നീടുള്ള അപ്ഡേറ്റ് ഒക്കെ ഭയങ്കര മെല്ലെ മെല്ലെ ഉള്ള അപ്ഡേറ്റ്സ് ആയിരുന്നു. അത് മാത്രമല്ല, ചിലത് ഓൺ ടൈമിനൊന്നും തരാറില്ല, വരുന്നു എന്ന് പറയും ചിലപ്പോ അന്ന് വരില്ല പിറ്റേഴ്സ് വരുന്നത്. അപ്പൊ പൊതുവേ ഒരു ഹൈപ്പ് വരുന്നൊരു മൂവി കൂടിയാണ് ചാവേർ. പക്ഷെ ഈ ഓണ സമയത്ത് ഇതിന്റെ ട്രെയിലർ വന്നു കഴിഞ്ഞാൽ നല്ല ഹൈപ്പ് കയറും. കാരണം ജസ്റ്റിൻ വർഗീസിന്റെ ഒരു ബിജിഎം കൂടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടീം വേറെ ലെവലാണ്. അജഗജാന്തരം എഫക്ട് എല്ലാരും വെയിറ്റ് ചെയ്യുന്നതാണ്. അവസാനമായിട്ട് പറയാനുള്ള സംബന്ധം വെച്ചാല് അയ്യോ, ഇതിന്റെ ശരിക്കും ആദ്യമേ നമുക്ക് പറയണമെന്നുണ്ട്, പക്ഷെ ആദ്യം പറഞ്ഞ അതിന്റെ സസ്പെൻസ് ഫുള്ളായിട്ട് പോകും. അതുകൊണ്ടാണ് അവസാനം പറയുന്നത്. വേറെ ഒന്നല്ല, നമ്മുടെ തലപതിയുടെ ലിയോ മൂവി. ലിയോ മൂവിയുടെ സെക്കൻഡ് സിംഗിൾ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? ലോകേഷ് കനകരാജ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് അങ്ങനെ സിംഗിൾ ഒന്നും ഉണ്ടാവില്ല, ഓരോന്നിങ്ങനെ വരും ചിലപ്പോൾ വരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ ഇപ്പൊ കേൾക്കുന്ന ഒരു റൂമേഴ്സ് അല്ലെങ്കിൽ ചെറിയൊരു ഒഫീഷ്യൽ പോലത്തെ ഒരു അൺഒഫീഷ്യൽ സാധനം കിട്ടിയിരിക്കുന്നത് സെക്കൻഡ് സിംഗിൾ വരുന്നു എന്നാണ്. അപ്പോ നമുക്കറിയാം സെക്കൻഡ് സിംഗിളില് നമ്മൾ കാണാൻ പോകുന്നത് ഇനി തലപതിയിലെയാണോ അല്ലെങ്കിൽ തലപതി ത്രിഷ കോമ്പിനേഷൻ ആണോ? അത് മാത്രല്ല, യോഗേഷ് കനകരാജ് ഈനിടക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ റൊമാൻറ്റിക് ട്രാക്ക് ഉണ്ട് എന്നുള്ളത്. റൊമാൻറ്റിക് ട്രാക്ക് ഉണ്ട്, അത് മാത്രല്ല ത്രിഷ ലൈവായിട്ട് തന്നെ പടത്തിൽ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വരെ എവിടെയും ഒന്നും ഉയരൊന്നും പോവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്ന എന്തെങ്കിലും ഒരു നല്ല സാധനം ചിലപ്പോൾ ഒരു ലവ് സോങ്ങോ എന്തെങ്കിലുമൊക്കെ വരാം. അതായത് ഭയങ്കരമായിട്ടുള്ള മറ്റേ രീതിയിലുള്ള ലവ് സോങ്ങ് ഒന്നും ആയിരിക്കില്ല, പക്ഷെ നമ്മളെ ലോകേഷ് കനകരാജ് സ്റ്റൈലിലുള്ളൊരു ലവ് സോങ് വരാൻ സാധ്യതയുണ്ട്. അത് മാത്രല്ല, നമ്മളെ വിക്രത്തിന്റെ അകത്ത് ഫഹദിന്റെ കോമ്പിനേഷനില് ഒരു റൊമാൻറ്റിക് ബിജിഎം ഒക്കെ ആയിട്ട് കുറച്ച് ബീറ്റ് ഇട്ടിട്ട് കൊടുത്തിട്ട് ട്രാക്ക് പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അത് എന്താ പറയാ, നമ്മളത് പാട്ടുണ്ടോന്ന് വെച്ചാലുണ്ട്, ഇല്ലെന്ന് വെച്ചില്ല, അതുപോലെ ആയിരിക്കും. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ സെക്കൻഡ് സിംഗിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അനിരുദ്ധിന്റെ സംഭവം പറയണ്ടേ, കാരണം ഇപ്പൊ ട്രെൻഡിങ് മ്യൂസിക് ഡയറക്ടറാണ് അനിരുദ്ധ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാറെഡീനെക്കാളും ഗംഭീര സാധനമായിരിക്കും ഇനി വരാൻ വേണ്ടി പോകുന്നത് അല്ലെ. അതും ലവ് ട്രാക്ക് ആണെന്നുണ്ടെങ്കിൽ പൊളിച്ചെടുക്കും. അനിരുദ്ധിന്റെ മ്യൂസിക് നമുക്കറിയാം, ആ ഫീല് സംഭവങ്ങളൊക്കെ മാസം ഫീൽ എല്ലാം ഉണ്ടാവും. 100% ഡയറക്ടർ പടം ആയതുകൊണ്ട് തന്നെ പലതവണ പലരുമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് വിജയ് സാർ ഈ മൂവി എടുത്തത് എന്ന് പോലും സംശയിച്ചവരുണ്ട് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നന്നായിട്ട് വരും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം തളപതിയുടെ സംഭവങ്ങൾ ഇല്ലെങ്കിലും ലോകേഷ് കനകരാജിന്റെ സ്റ്റൈലില് തളപതിനെ മാക്സിമം മാസാക്കി കാണിക്കും. അതായത് നമ്മളിപ്പം കമൽ സാറിനെ കാണിച്ച പോലെ അല്ലെങ്കിൽ ഫഹദ് ഫാസിലിനെ കാണിച്ച പോലെ അല്ലെങ്കിൽ വിജയ് സേതുപതിനെ കാണിച്ച പോലെ അതും അല്ലെങ്കിൽ നമ്മളെ റോളക്സ് അല്ലെ സൂര്യനെ കാണിച്ച പോലെ ആ ഒരു നമ്മൾ പറയില്ലേ ലോകേഷ് സ്റ്റൈലിലൊരു സംഭവം അല്ലെ അതായിരിക്കും നടക്കുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഈ മൂവിയിൽ ആദ്യമേ തൊഴിട്ട് അവസാനത്തെ വരെ സീനിൽ എല്ലായിടത്തും തളപതി ഉണ്ടാവുന്നു, അങ്ങനെ എന്തായാലും ഉണ്ടാവില്ല. കാരണം കുറേ അധികം കാസ്റ്റ് ഉണ്ട്. അത് മാത്രമല്ല ഇതിനകത്ത് വലിയൊരു സർപ്രൈസും ഇവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം നമുക്ക് പിന്നെ പറയാം. വലിയൊരു സർപ്രൈസ് ആണ് അത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വിക്രം മൂവിയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു, അപ്പൊ അതുപോലത്തെ ഒരു സംഭവം ഇതിനകത്തുണ്ട്. അത് നമ്മൾ എന്തായാലും പറയാം ഒരു വീഡിയോ. അപ്പൊ എന്തായാലും ലിയോന്റെ അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വരുന്നതായിരിക്കും. അതൊരിക്കും ബൈ ബൈ.